യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് കൊരിന്തോസ് 15-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുവചനം. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. കൊരിന്തോസ് ലേഖനത്തിൽ ഭൗമിക ശരീരത്തിൻ്റെ തേജസ്സിനെ കുറിച്ചും സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ്സിനെ കുറിച്ചും പറയുക. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മറിയം സ്വർഗാരൂപിതയായി, സ്വർഗാരോപണം ചെയ്യപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ വചനം. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്, പരിശുദ്ധ കന്യകാ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം ഈ മണ്ണിൽ അഴുകിച്ചേർന്നിട്ടില്ല. മറിയം ഉറക്കത്തിലേക്ക് പോയി, മറിയം ഉറങ്ങി, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മറിയം മരിച്ചു എന്നല്ല പറയുന്നത്, പരിശുദ്ധ മറിയം ഉറങ്ങി, നിത്യമായ ഉറക്കം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ് അത് വലുതാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ മറിയം, ആ പരിശുദ്ധ കന്യകാ മറിയം അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലൂർദ്, ഫാത്തിമ, മെജ്ഗോറി, അതുകൂടാതെ അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ നേരിട്ട് പ്രത്യക്ഷീകരണം നടത്തിയിട്ടുണ്ട്. എന്തേ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്, പരിശുദ്ധ അമ്മ ആ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ ശരീരം മഹത്വമേറിയ സ്വർഗീയ ശരീരമായിട്ട് മാറി, ആ ശരീരം രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മറിയം അനേക തവണ ഈ ഭൂമിയിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങൾ, അനേകരോട് നമ്മൾ സംസാരിച്ച അനുഭവങ്ങൾ, സന്ദേശങ്ങൾ നൽകിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിലൊരു കാരണം ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ മഹത്വപൂർണയായിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നൊരമ്മ, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരമ്മ, സ്വർഗാരോപണം ചെയ്ത പരിശുദ്ധ കന്യകാ മറിയം. ഈ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ആ സ്വർഗാരോപണം സഭയുടെ വിശ്വാസ സത്യം തന്നെയാണ്. ഈ വിശ്വാസ സത്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് വാഴ്ത്താം, വാഴ്ത്തിപ്പാടാം. അമ്മയോട് ചേർന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് സ്നേഹിക്കാം. അമ്മയുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതവും നമുക്ക് യേശുവിനായി സമർപ്പിക്കാം. ഞങ്ങളെല്ലാവരെയും യേശു സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.